ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവിൽ ബഹുമാനരെ ഒരിക്കൽ കൂടി നിങ്ങളെ സ്നേഹാഭിവാദനങ്ങൾ അറിയിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഈ നല്ല സുദിനത്തിലും മഹാദൈവത്തിൻ്റെ തിരുക്കൃപകളും അനുഗ്രഹങ്ങളും അനുഭവിപ്പാൻ ഒരു വട്ടം കൂടി ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ നമുക്ക് ലഭിക്കുന്ന അവസരം ചെറുതായി കാണരുത് ഓരോ പ്രാവശ്യത്തെ വചന കേൾവിയും നമ്മെ രൂപാന്തരപ്പെടുത്തുകയും ധൈര്യപ്പെടുത്തുകയും ശക്തീകരിക്കുകയും നേരായ പാതയിൽ നടക്കാൻ നമ്മളെ അഭ്യസിപ്പിക്കുകയും ചെയ്യുന്നതായിരിക്കാൽ ഓരോ ശുശ്രൂഷകൾക്കും അതിൻ്റേതായ വില കൊടുത്ത് സ്തോത്രത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവസന്നിധിയിൽ കൈക്കൊള്ളാൻ വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും വന്ദനം പറഞ്ഞുകൊണ്ട് ദൈവാദി ദൈവത്തിന് കർത്താദി കർത്താവിന് പരിശുദ്ധാത്മാവാൻ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്തുകൊണ്ട് ഇന്നത്തെ ധ്യാനത്തിനും ചിന്തയ്ക്കുമായി തിരുവഴുത്തിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട ഓരാത്മീക ഭാഗം ഒരു വാക്യം നിങ്ങളെ വായിച്ച് കേൾപ്പിച്ച് ചില ചിന്തകൾ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് വിശുദ്ധ മതായിയുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം മത്തായി പതിമൂന്ന് ഇരുപത്തി അഞ്ച് മനുഷ്യർ ഉറങ്ങുമ്പോൾ അവൻ്റെ ശത്രു വന്നു ഗോതമ്പിൻ്റെ ഇടയിൽ പോയി കളഞ്ഞു ഇത്രയും നമുക്കെടുക്കാം അതിനകത്തു നിന്ന് ശത്രു വന്നു വിതച്ചിട്ട് പോയിക്കളഞ്ഞു വന്നു വെതച്ചു പോയിക്കളഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട ചില മാർമികമായിരിക്കുന്ന കാര്യങ്ങൾ കർത്താവായി യേശു തന്നെ അനുഗമിക്കുന്ന ആളുകളെ പഠിപ്പിക്കുകയാണ് രണ്ട് തരം വ്യതയുടെ ഉപമ കർത്താവ് പഠിപ്പിച്ചു ഒന്ന് പതിമൂന്നാമത്തെ അധ്യായത്തിൽ തന്നെ ദൈവത്തിൻ്റെ വചനം വിത്താണെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് പഠിപ്പിച്ച ഉപമയുണ്ട് വചനം വിതയ്ക്കാൻ പോകുന്നതിനെ കുറിച്ച് പതിമൂന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം മുതൽ താഴേക്ക് പറയുമ്പോൾ കാണാൻ കാണുന്നത് വിതയ്ക്കാൻ പോയവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ചിലത് വഴിയരികെ വീണു ചിലത് പാർസലത്ത് വീണു ചിലത് മുള്ളിനിരകൾ വീണെന്നൊക്കെ പറയുന്നത് വചനമാകുന്ന വിത്ത് വിതയ്ക്കുന്നതിനെക്കുറിച്ച് അതൊരു വിധയാണ് എന്നാൽ ഇരുപത്തിനാലാം വാക്യം മുതൽ പറയുന്നത് വചനമല്ല രാജ്യത്തിൻ്റെ പുത്രന്മാരെ വിത്തായി ലോകത്തെ വയലായിട്ടൊക്കെ ചിത്രീകരിക്കുന്ന മറ്റൊരു ഉപമയാണ് രണ്ടും ഒരുപോലെ തോന്നും പക്ഷേ രണ്ടും രണ്ടാണ് ഇവിടെ ആ മുഴുവൻ സവിസ്തരം നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല നമുക്ക് വേണ്ടത് മാത്രം എടുക്കാം ആരോ കഷ്ടപ്പെട്ടു ആരോ ബുദ്ധിമുട്ടി വയലൊരുക്കി വലിയ മെനക്കേട വയലൊക്കെ ഒരുക്കുക എന്ന് പറഞ്ഞ കേട്ടോ നമ്മൾ വയലൊരുക്കി ആഹാരം പാകം ചെയ്ത് കഴിക്കുന്നൊരു ശീലം എന്നേ പോയി ഇന്ന് ആന്ധ്രയിൽ നിന്നോ മറ്റെവിടെന്നെങ്കിലോ പഞ്ചാബിയിൽ നിന്നോ വരുന്ന അരി അത് അമ്പതോ എഴുപത്തഞ്ചോ എത്ര ആയാലും നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വരുന്നു കഴുകുന്നു ഇപ്പോഴത്തെ കാലഘട്ടത്തിലൊക്കെ കഴുകുക പോലും ചെയ്യാതെ ഇനി അതുപോലും പറ്റാതെ ഈ ഫാസ്റ്റ് ഫുഡും റെഡിമെയ്ഡ് ഫുഡും ഹാഫ് കുക്കൊക്കെ ആയിരിക്കുന്നുണ്ടല്ലോ അതൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നതിനോട് ആ ജനത്തിന് താൽപ്പര്യം അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ നേരത്തെ വയലൊരുക്കി വിത്ത് വിതച്ച് വിത്ത് മുളപ്പിച്ച് അത് പാകം വരുത്തി അത് കൊയ്തെടുത്ത് കുത്തിയെടുത്ത് കഞ്ഞിവെച്ച് കുടിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ക്ഷിപ്പം അങ്ങനല്ല വയലൊരുക്കി ആഹാരം കഴിക്കുക വയലൊരുക്കി വിളവുണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കരമായിരിക്കുന്ന ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇവിടെ സാധുവായൊരു മനുഷ്യൻ ഒരു മനുഷ്യൻ ഞാൻ അങ്ങനെ പറയുക ഞാൻ കഷ്ടപ്പെട്ട് വയലൊരുക്കി വെയിലും മഴയെല്ലാം കൊണ്ട് ഗോതമ്പ് വിതച്ചു ഗോതമ്പ് വിതച്ചിട്ടായാലും പോയി കിടന്നുറങ്ങി ക്ഷീണം അങ്ങനെ ഉറങ്ങുമ്പോൾ ശത്രു വന്നു ഇവിടെ പറയുന്ന ശത്രു കർത്താവ് അതിനെ വ്യാഖ്യാനിക്കുന്നത് മുപ്പത്തി ഒൻപതാം വാക്യത്തിലാണ് അവിടെ എഴുതിയിട്ടുണ്ട് ശത്രു പിശാച ശത്രു വന്നിട്ട് കളവതച്ചിട്ട് പോയി കളഞ്ഞു അവിടെ നിന്നില്ല ശത്രു വന്ന് ചെയ്യേണ്ടത് ചെയ്തിട്ട് പോയി കളഞ്ഞു ആരും അറിഞ്ഞില്ല വിതയ്ക്കുന്ന വിത്ത് ഇങ്ങനെ മേശപ്പുറത്തെടുത്ത് വച്ചിരിക്കുകയല്ല ചേറിനകത്ത് മണ്ണിനടിയിൽ വെള്ളത്തിൽ മുങ്ങിപ്പോയി ആരും അറിഞ്ഞില്ല കുറെ കഴിഞ്ഞപ്പോഴാണ് അത് മുളച്ച് പൊങ്ങി കളയായി വന്നത് പിന്നെ അത് പറിക്കാൻ പറ്റും എടുക്കാൻ പറ്റും വലിയ പാടാണ് ഞാൻ പറഞ്ഞു വരുന്നത് വളരെ ശ്രദ്ധിക്ക് ശത്രുവായ പിശാജ് ഒന്ന് കയറി ഇറങ്ങിപ്പോയാൽ അവിടെ തമ്പടിക്കണ്ട അവിടെ നിൽക്കണ്ട അവിടെ കസേരയിട്ടിരിക്കണ്ട കട്ടിൽ വിരിച്ച് കിടക്കണ്ട ഒന്ന് കയറി ഇറങ്ങിപ്പോയാൽ എന്തെങ്കിലും ഒന്ന് വിതച്ചേ പോവുള്ളൂ എന്തെങ്കിലും അവൻ്റെ പലതരം വിത്തുണ്ട് ദുഷ്ടനൊന്ന് കയറി ഇറങ്ങിയാൽ പിശാജ് ഒന്ന് കയറി ഇറങ്ങിയാൽ സാത്താൻ ഒന്ന് കയറി ഇറങ്ങിയാൽ ഉറപ്പ് എന്തെങ്കിലും അവിടെ വിതച്ചിട്ട് പോകും എനിക്ക് തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ ഈ സാത്താൻ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നൊരു സംഭവമല്ല എന്നാൽ പോലും പിശാജ് പലതും ചെയ്യിപ്പിക്കുന്നതും ചെയ്യുന്നതും അവൻ്റെ കയ്യിൽ ഇണങ്ങി കിട്ടുന്ന ആളുകളെ കൊണ്ടാണ് അത് ചിലപ്പോൾ നമ്മുടെ കൂടെ താമസിക്കുന്നവരെ തന്നെ ചിലപ്പോൾ കിട്ടിയേക്കാം അപ്പോൾ അവരെ കൊണ്ടാണ് വിത്ത് വിതപ്പിക്കും ഒരു വട്ടിക്കാത്തോ ചട്ടിക്കാത്തോ ഏതെങ്കിലും വിത്ത് കൊണ്ടുവന്ന് കയ്യ് പിടിച്ച് വയലിനാർക്കൂടെ വിതയ്ക്കുക എന്നുള്ള ചിത്രീകരണം നിങ്ങൾ മനസ്സിൽ വരരുത് വാക്കുകളായിരിക്കാം സംശയങ്ങളായിരിക്കാം അസൂയി ആയിരിക്കാം പാപത്തിൻ്റെ ആയിരിക്കാം എന്താണെങ്കിൽ ഞാനൊരു കാര്യം പറയാം ആത്മീകനായ ഒരാളാണ് വീട്ടിൽ വരുന്നതെങ്കിൽ ദൈവത്തിൻ്റെ ആളാണ് വരുന്നതെങ്കിൽ അയാളൊന്ന് കയറി ഇറങ്ങി പോകുമ്പോൾ നല്ല വിത്ത് വിതയ്ക്കും എന്നാൽ അസൂയുള്ള സാത്താൻ്റെ സന്നിവേശമുള്ള ചിന്തയുള്ള ആൾ ചിലപ്പോൾ കയറി ഇറങ്ങും ഞാൻ പറയുന്നത് എല്ലാവരും കയറി ഇത് ചെയ്തിട്ട് പോകുന്നുള്ളൂ അതിൻ്റെ നാളെ മുതൽ എൻ്റെ വീട്ടിലേക്ക് ആരും കയറേണ്ടതെന്നും പറഞ്ഞോണ്ട് വാതിലടച്ചിടാനല്ല പറയുന്നത് കേട്ടോ അയ്യോ അങ്ങനെ തെറ്റിദ്ധരിക്കരുത് വീട്ടിലേക്ക് ആരും കയറരുത് വന്നവനെല്ലാം വിളച്ചു കളവതയ്ക്കും ഞാൻ പറഞ്ഞൊന്നും പറഞ്ഞ് നിങ്ങൾ ചെയ്യരുത് ഇതൊരു ജ്ഞാനത്തോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് പറയുന്നത് അപ്പോൾ കള വിതച്ചിട്ടങ്ങ് പോയാൽ നമുക്ക് അന്നേരം ഒന്നും പിടികിട്ടിയാല പിന്നെയാണ് ഇത് മുളച്ചു വരുന്നത് ഏതെങ്കിലും തന്ത്രങ്ങൾ ഏതെങ്കിലും ദുരുപദേശങ്ങൾ ഏതെങ്കിലും ദുരുദ്ദേശങ്ങൾ ഇതെല്ലാം കയറി വരച്ചിട്ട് പോവും ചുമ്മാ ബ്രെയിനിൽ കുത്തിവെച്ചിട്ട് പോകും ചിലപ്പോൾ ഹൃദയത്തിൽ വിതച്ചിട്ട് പോകും ചിലപ്പോൾ വീട്ടിൽ വിതച്ചിട്ട് പോവും ചില ആളുകളൊക്കെ വന്ന് കയറി ഇറങ്ങി പോയി കഴിയുമ്പോൾ ചിലർ പറഞ്ഞു കേട്ടില്ല തോന്നലുകളാകാൻ സാധ്യതയില്ല അത് യാഥാർത്ഥ്യമായിരിക്കാം പിന്നെ ഞങ്ങൾ അസ്വസ്ഥതയായി വഴക്കായി പ്രശ്നമായി എന്തൊക്കെയോ എന്തോ കള ആവശ്യമില്ലാത്തത് നമ്മുടെ വീടിനാവശ്യമില്ലാത്തത് നമ്മുടെ കുടുംബത്തിന് ആവശ്യമില്ലാത്തത് നമ്മുടെ പുരയിടത്തിനും കൃഷിക്കും ആവശ്യമില്ലാത്തത് ആത്മീകനായിരിക്കുന്ന ആളുകൾക്ക് ആവശ്യമില്ലാത്തത് എന്തെയോ കൊണ്ട് വിതയ്ക്കുക അരുത് ഇന്ന് നിങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വസ്തുത കള വെതയ്ക്കാൻ സമ്മതിക്കരുത് കായീൻ്റെ വിത്ത് ഹാബേലിൻ്റെ രക്തം വീണ വയലിൽ മുളയ്ക്കരുത് എന്നാരോ പറഞ്ഞ് ഞാൻ വായിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അതുപോലെ പറയുകയാണ് നിൻ്റെ ഹൃദയം നിൻ്റെ ജീവിതം കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാണ് രക്തത്തുള്ളികൾ വീണതാണ് നിൻ്റെ ഭവനം ദൈവത്തിൻ്റെ സംരക്ഷണ കോട്ടയ്ക്കാൽ സൂക്ഷിക്കപ്പെട്ടതാണ് അതിനകത്ത് ശത്രുവിൻ്റെ വിത്ത് വതയ്ക്കാൻ ഒരിക്കലും അനുവദിക്കരുത് വിതച്ചിട്ട് പിന്നെ പരിഹരിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് കർത്താവ് പോലും ഇവിടെ പറഞ്ഞു വേണ്ട വേണ്ട പറക്കേണ്ട പറയ്ക്കേണ്ട പറയ്ക്കേണ്ട പറിച്ചാൽ മറ്റു പലതിനും കേടുവരും അപ്പോൾ ഇവിടെ ഒരു വഴിയുള്ളൂ ആ ആകട്ടെ നോക്കട്ടെ ആടിയും തൂങ്ങി ആങ്ങിയും നിന്നാൽ വിത്ത് വിതച്ചാൽ പിന്നെ പറിച്ചു മാറ്റാൻ പാടാണ് യേശു പോലും അത് പറിക്കുന്ന കാര്യത്തിൽ സ്തോത്രം ബുദ്ധിമുട്ടാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു വരുന്നത് സാത്താൻ്റെ സാന്നിധ്യവും സാത്താൻ്റെ ഇംഗിതത്തിനൊക്കെ നിൽക്കുന്ന ആളുകൾ വന്ന് കയറി ഇറങ്ങി പോകുമ്പോൾ എന്തെങ്കിലും ഒരു വിത നടക്കുമെന്ന് പണ്ട് ബിലയാം ഇസ്രായേൽ ജനത്തിൻ്റെ പാളയത്തിൽ ബാലാക്ക് വിളിച്ചു വരുത്തി ശരിക്കും അവരുടെ ഇടയിൽക്കൂടെ ഒന്നും പുള്ളി കയറി ഇറങ്ങിപ്പോയില്ല പക്ഷേ എന്നാൽ അവിടെ സംഭവിച്ചൊരു കാര്യം ഞാൻ പറയാൻ കേട്ടോ അവിടെ സംഭവിച്ചൊരു കാര്യം അവിടെ കാതലായി പുള്ളി കൊണ്ടുവന്ന കരിക്കളൊന്നും ഇസ്രായേൽ ഇറക്കാൻ പറ്റിയില്ല അവരെ ശപിക്കാനൊക്കെ വന്നത് ഒന്നും നടന്നില്ല പക്ഷേ ഇവിടെ കയറി ഇറങ്ങിപ്പോയി ആർക്കും ഒന്നും പറ്റിയില്ല ഒരാളെപ്പോലും ഒന്നും സംഭവിച്ചില്ല ശരിയാണ് ഒതുക്കാനോ ആഭിചാരം ചെയ്യാനോ ഒന്നും പറ്റിയില്ല അയാൾ ഒന്നും ചെയ്യാൻ പറ്റാതെ രാജാവിനോട് രാജാവേ ഇവരനുഗ്രഹിക്കപ്പെട്ട ജനമാണ് ഇവരൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹം അങ്ങ് പോയി ശരിയാണ് പക്ഷെ പോയി കഴിഞ്ഞപ്പോൾ ഈ പാളയത്തിൽ നടന്നൊരു സംഭവം ഇരുപത്തഞ്ചാം അധ്യായം സംഖ്യാപുസ്തകം തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഇസ്രായേൽ ഷിത്തിമിൽ പാർക്കുമ്പോൾ ജനം മോവാബി സ്ത്രീകളുമായി പരസംഗം തുടങ്ങി അവർ ജനത്തെ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് വിളിക്കുകയും ജനം പക്ഷിച്ച് അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു നോക്കി എത്ര പവിത്രമായിട്ട് മോശ കൊണ്ടുവന്ന ജനാ നോക്ക് കനാനിലേക്ക് എത്തിയിട്ടില്ലെന്ന് അവരങ്ങ് ചെല്ലാൻ പോകുന്നുള്ളൂ ലാസ്റ്റ് ഡെസ്റ്റിനിലേക്ക് എത്താൻ പോകുന്നുള്ളൂ ഇതുവരെയും ഒരു കുഴപ്പമില്ലാതെ ഒരു പരസംഗവും ഒരു ചിന്തയില്ലാതെ മര്യാദയ്ക്ക് പോകുന്ന ജനമാണ് ഇവിടെ ആരും വന്ന് ക്ലാസ് എടുത്തില്ല ആരും വന്ന് ബ്രൈവാഷ് ചെയ്തില്ല ആരും ഓഫറുകളുമായി വന്നില്ല പിന്നെ എന്താ വിലയാം ഈ പാളയത്തിലൊന്ന് കയറി ഇറങ്ങിപ്പോയി കയറിയിറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ പാളയത്തിനകത്ത് പിടിച്ചാൽ നിൽക്കാത്ത പറഞ്ഞാൽ മോശമായി വരുന്ന ഒരിക്കലും ഇസ്രായേലിൻ്റെ പാളയത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത എങ്ങനെ ഇത് നടന്നെന്നറിയില്ല അതുപോലത്തെ ഒരു സംഭവം നടക്കുക മോവാഭ്യ സ്ത്രീകളുമായിട്ട് പരസംഗം തുടങ്ങി നടിയിരിക്കുന്നു തുടങ്ങി ചെയ്തു എന്നല്ല തുടങ്ങി അവിടെ ഒരു തുടക്കം വരികയാണ് ഒരു പ്രത്യേക ടെൻഡൻസി ആരംഭിക്കുക ഒരു പ്രത്യേക പ്രവർത്തി ആരംഭിക്കുക ഒരു പ്രത്യേക ദോഷം ആരംഭിക്കുക അതിൻ്റെ അനന്തര ഫലങ്ങൾ ഭയങ്കരമായിരുന്നു ദൈവം കോപിച്ചു പിന്നെ ദൈവം സ്തോത്രം വെട്ടാൻ പറഞ്ഞു വെട്ടി ദൈവത്തിൻ്റെ ബാധ പാളം എന്തുവാർന്ന് തുടർന്ന് വന്നു എന്താ കാര്യം ഒരുത്തൻ ദൈവമില്ലാത്തവൻ കയറാൻ പാടില്ലാത്തവൻ അവൻ കയറി ഇറങ്ങി അങ്ങ് പോയി അറിഞ്ഞില്ല ആരും അവന് പ്രത്യക്ഷത്തിലൊന്നും ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ഞാൻ വിചാരിക്കുന്നു വ്യാഖ്യാതാക്കളുടെ അഭിമതമനുസരിച്ച് ഇവനീ പരസംഗത്തിൻ്റെ വിത്ത് പവിത്രമായ ജനത്തിൻ്റെ ഇടയിൽ വിതച്ചിട്ടു പോയി ഞാനിത് രണ്ട് വശം പറയാം യൗവനക്കാരായ കുഞ്ഞുങ്ങളെ പഠിക്കാൻ പോയ ദൈവമക്കളെ പ്രിയപ്പെട്ടവരെ മാതാപിതാക്കളെ വേണ്ടാത്ത വിത്തും ചുവന്നുകൊണ്ട് നടക്കുന്ന ഹൃദയം നിറച്ച അസൂയ ഹൃദയം നിറച്ച് പാപം ഹൃദയം നിറച്ച് പരസംഗം ഹൃദയം നിറച്ച് കൊളരാത്തതും കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട് അവരിങ്ങനെ അവരിൽ എന്തുണ്ടോ അത് അവർ പോയി കഴിയുമ്പോൾ ഇവിടെ അങ്ങ് ആകും ഇതൊരു ആത്മലോകത്തിലെ സത്യമാണ് ഞാനീ പറയുന്നത് അപ്പോൾ ഇവിടെ ഇത് സംഭവിച്ചു പാളയത്തിനകത്ത് ദൈവത്തെ മറന്നിട്ട് അവരുടെ ബലികളൊക്കെ ഭക്ഷിക്കുകയും അവരുടെ ദേവന്മാർ ഒരിക്കലും ചിന്തിക്കാൻ പറ്റുന്നതല്ല ഇവരങ്ങനെ ചെയ്യില്ല ഇവർ സത്യദൈവത്തെ വിശ്വസിക്കുന്നവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരും ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ പ്രമുഖരുമാണ് പക്ഷെ എങ്ങനെ സംഭവിച്ചു ആര് വന്ന് ക്ലാസ് എടുത്തു എല്ലാം ഇവരും ഇങ്ങും പോയിട്ടില്ലല്ലോ ഇവർ മരുഭൂമി വിട്ടങ്ങും പോയിട്ടില്ലല്ലോ പിന്നെ എന്താണ് ഇവിടെ ഒരാൾ വന്നു ഒരു ക്ലാസ് എടുക്കാൻ ഒരുവല്ലാരും വന്നില്ല ഒരാൾ അവരുടെ ഇസ്രായേൽ മക്കളുമായിട്ട് ഇവിടെ സംസാരിച്ചു പോലുമില്ല എന്നെ അതൊക്കെ ആശ്ചര്യപ്പെടുന്നു ആ പാളയത്തിലൂടെ ഒന്ന് പാളയത്തിൻ്റെ പരിസരത്തൂടെ കയറിയിറങ്ങിപ്പോയി പക്ഷെ അവിടെ വീണു അതവിടെ മുളച്ചു ഞാൻ എൻ്റെ കർത്താവ് പറഞ്ഞ മത്തായി പതിമൂന്നിലെ വാക്യം ഒന്നുകൂടെ പറയട്ടെ ശത്രു വന്നു കള വിതച്ചു പോയി കളഞ്ഞു അവൻ അവിടെ ഇങ്ങുമില്ല അവൻ പോയി കളഞ്ഞു കയറാതിരിക്കാൻ ശത്രു വരാതിരിക്കാൻ കള വിതയ്ക്കാതിരിക്കാൻ അത് പ്രത്യേകാൽ നോക്കിക്കൊള്ളണം മനസ്സ് വെച്ചോളണം കാരണം അവൻ കയറിയാൽ വലിയ നഷ്ടമുണ്ടാക്കും ഞാനെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ പ്രിയപ്പെട്ടവരെ യാതൊരു കളയും നിങ്ങളുടെ കുടുംബത്തിനകത്ത് വിതയ്ക്കപ്പെടരുത് പൊളിഞ്ഞുകിട്ടും നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ വതയ്ക്കപ്പെടരുത് നിങ്ങളുടെ ബിസിനസ്സിൽ വെതക്കപ്പെടരുത് അനാവശ്യമായി വളരെ സൂക്ഷ്മതയോടെ ജീവിച്ചെങ്കിലേ ഈ ജീവിതം വിജയിപ്പിക്കാൻ പറ്റുള്ളൂ ഇവിടെ പരമാർത്ഥം മനസ്സുണർത്തി പരിശുദ്ധ ദൈവത്തിൻ്റെ സന്നിധിയിൽ പരമാർത്ഥികളായി നിലനിൽക്കാൻ മനസ്സ് വെച്ചെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ അതുകൊണ്ട് ശത്രുവിന് കളവെതയ്ക്കാൻ നമ്മുടെ വയൽ കുഞ്ഞാടിൻ്റെ രക്തം വീണ നിൻ്റെ ഹൃദയമാകുന്ന പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നതിൻ്റെ ഭവനമാകുന്ന വയൽ പവിത്രമായി ജീവിക്കുന്ന എൻ്റെ കുടുംബജീവിതമാകുന്ന വയൽ ആറ്റുനോറ്റു വളർത്തുന്നതിൻ്റെ കുഞ്ഞുങ്ങളാകുന്ന വയൽ നീ കണ്ണുനീരും പ്രാർത്ഥനയും ഉപവാസവുമായിട്ട് ദൈവത്തിനു വേണ്ടി നേടിയെടുത്ത സഭയാകുന്ന വയൽ അതിനകത്ത് വേണ്ടാത്തവരൊന്നും കയറി ഇറങ്ങി പോകരുത് ഇത് ജ്ഞാനത്തോടെ ജീവിക്കണം വേണ്ടവർ വന്നാൽ ബന്ധുക്കൾ സ്വന്തക്കാർ ഒന്നും കേറ്റേണ്ടെന്ന് ഇതിന് അർത്ഥമില്ല കളവതയ്ക്കാൻ ആരെയും സമ്മതിക്കരുത് നിൻ്റെ ഹൃദയത്തിൽ അവിത്ത് വീഴരുത് നിൻ്റെ മക്കളിൽ വീഴരുത് നിൻ്റെ പ്രിയപ്പെട്ടവരിൽ വീഴരുത് ഇത് ജ്ഞാനത്തോടെ ബോധത്തോടെ ബോധ മനസ്സോടെ ചിന്തിക്കണം അവൻ വന്ന് കളവതച്ച് പോയി കളഞ്ഞു പിന്നെ ആ പരിസരത്തെങ്ങ് നോക്കിയാൽ ഈ കക്ഷിയെ കിട്ടത്തില്ല പക്ഷേ അവൻ വിതച്ചത് അവിടെ കിടക്കും അത് മുളയ്ക്കും പിന്നെ അത് പറിക്കാൻ പറ്റില്ല വലിയ അപമാനമാവും ആ വയലിനെ ബാധിക്കും സംഭവിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് പകർന്നു തന്ന ദൈവത്തിൻ്റെ ദൂതിൻ്റെ ആകെത്തുക നിങ്ങളുടെ കൈയിലേക്ക് തരികയാണ് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അപ്പം അസമാധാനത്തിൻ്റെ അന്ധകാരത്തിൻ്റെ അവിശ്വസ്തയുടെ ഒരു വിത്തുമായി ആരും ഞങ്ങളുടെ വീട്ടിലേക്ക് വരരുത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഫേസ് ചെയ്യരുത് വന്നിട്ട് ഞങ്ങളുടെ മിടുക്കരാ എന്നൊക്കെ പറഞ്ഞേക്കാൻ നല്ലത് വരാതിരിക്കുക വരരുത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധനായ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ ലോകത്ത് പലതും നടക്കുന്നുണ്ട് ഞങ്ങളറിയാതെ ഞങ്ങളുടെ കണ്ണിൽ കാണാത്ത വിത്തുമായി നടക്കുന്നവരുണ്ട് എങ്ങനെയെങ്കിലും തകർക്കാൻ എങ്ങനെയെങ്കിലും ഒതുക്കാൻ എങ്ങനെയെങ്കിലും കരയിപ്പിക്കാൻ തെറ്റിദ്ധരിപ്പിക്കാൻ വീട്ടിൽ കൊണ്ടാക്കാൻ പറയാൻ അങ്ങനെ നിലവാരത്തിൽ കള പോകുന്ന ബിലയാമിൻ്റെ സ്പിരിറ്റുള്ള സകല ദുഷ്ടപ്പോരുകളെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഈ രാവിലെ വചനം തന്നതിൻ്റെ കർത്താവിൻ്റെ അധികാരത്തിൽ ഈ വചനം കേട്ട് വിശ്വസിക്കുന്ന കുടുംബത്തിൽ ഒറ്റ കുടുംബത്തിലൊറ്റ ഒറ്റ ആളുകളുടെ കുടുംബജീവിതത്തിൽ തലമുറയിൽ ഈ കള വീടരുത് ബിലയാമ്യ ടെൻഡൻസിയും ആ തന്ത്രവും നടക്കരുത് ശത്രു കയറി വരരുത് അവൻ്റെ കയ്യിൽ ഒരു വിത്തും ഞങ്ങളുടെ കുടുംബങ്ങളിൽ വീടരുത് അവനത് വതച്ചിട്ട് പോകാൻ സമ്മതിക്കരുത് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ദൈവം വിടിവിക്കുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നന്മയും ധന്യതയും വരുത്തട്ടെ സംശയത്തിൻ്റെ അസൂയയുടെ ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്ന ഒരു കളയും മുളക്കല്ലേ അപ്പ മുളക്കല്ലേ അപ്പ അതിനായി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവേ ആ